ശരിക്കും കനി ഒരു ഇന്റർവ്യൂവില് കനിയും ദിവ്യപ്രഭയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇരിക്കുന്നത് ഇരിപ്പെന്ന് പറയുന്നത് കാല് മുകളിൽ കയറ്റി വെച്ച് നമ്മളിങ്ങനെ വേറെ സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ ചാനലുകളുണ്ട് ഇങ്ങനത്തെ അജണ്ടകൾ സെറ്റ് ചെയ്തിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാനലുകൾ, ഇങ്ങനെ തേനൽ മുക്കി ഇങ്ങനെ വായിലോട്ട് വെച്ചു കൊടുക്കുന്ന രീതിയിൽ ചോദ്യം ചോദിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണിച്ചുതരാം. പുള്ളിയുടെ ചോദ്യവും പുള്ളി ആരോണ്ട് ചോദ്യം ചോദിച്ചു എന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ശരിക്കും കനി ഒരു ഇന്റർവ്യൂവില് കനിയും ദിവ്യപ്രഭയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇരിക്കുന്നത് ഇരിപ്പെന്ന് പറയുന്നത് കാല് മുകളിൽ കയറ്റി വെച്ച് നമ്മളിങ്ങനെ വേറെ സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സുഖം തോന്നി. കാരണം നിങ്ങളുടെ കംഫർട്ടബിലിറ്റി മാത്രമല്ല, അത് ശരിക്കും ഒരു പ്രതിഷേധവും കൂടിയാണ്. അതിനകത്തൊരു രസമുണ്ട്. അത് ശരിക്കും പറഞ്ഞു അവിടെ കൊതുകുണ്ടായിരുന്നു. ഓക്കെ, അതായത് ആ പുറത്ത് കൊതുക്. അപ്പൊ ഇങ്ങനെ ഞാൻ ഇരിക്കാറുണ്ട്, ചമ്മറം മണഞ്ഞ് ഇരിക്കാറുണ്ട്. അത് എനിക്ക് കാല് കുറഞ്ഞ താഴ്ത്തിട്ടിരിക്കുമ്പോൾ വേദനിക്കുന്നത് കൊണ്ടാണ് സ്കൂളിൽ വെച്ച് ഞാൻ ടീച്ചേഴ്സിനോട് അനുവാദം ചോദിച്ചിട്ട്. നൈസായിട്ട് കാല് കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പം വല്ലാത്തൊരു സുഖം, കുളിര് കോരി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ വിചാരിച്ചു ഓക്കെ ഭയങ്കര കംഫർട്ട് ലെവലിലാണ്, ആ രീതിയിലാണ് പുള്ളി ആ ചോദ്യത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്നതങ്ങ് മാറുക ചെയ്തത്, അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം കനി അതിന് റിപ്ലൈ കൊടുത്തത്, എൻ്റെ പൊന്നാണ്, അത് പ്രതിഷേധം തേങ്ങയും മാങ്ങിയും തേങ്ങാക്കൊലിയൊന്നുമല്ല, അവിടെ ഒരുപാട് കൊതുകുണ്ടായിരുന്നു, കാലൊന്ന് മേല് കയറ്റി വെച്ചു. ഈ പറഞ്ഞ ആള്, നമ്മുടെ ഈ പറഞ്ഞ അവതാരകൻ, ഞാൻ പുള്ളിനെ ഫസ്റ്റ് കണ്ടിരിക്കുന്ന ABC മലയാളത്തിൻ്റെ ഒരു ചാണക ചാനലുണ്ടല്ലോ, അതായത് ഒരു സംഗീത ചാനൽ, അതിൽ ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ പുള്ളിനെ കണ്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിനെ. അപ്പം ഇപ്പം പുള്ളി അതിലുണ്ടോയെന്നറിയില്ല, ഇപ്പം പല ചാനലുകളിൽ ഞാൻ പുള്ളിനെ കാണുന്നുണ്ട്. അപ്പം തന്നെ ഈ കനി എന്ന് നമുക്കറിയാം, കനി എന്താ പറയുക, ഈ ഇൻ്റർനാഷണൽ ലെവൽ ഗാൻ എന്താ പറയുക ഫിലിം ഫെസ്റ്റിവലിന് ഈ ഒരു ഇന്ത്യൻ മൂവിക്ക് ഒരു അവാർഡ് കിട്ടുന്നു. അവിടെ കനി ചെല്ലുന്ന സമയത്ത് കനി പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലസ്തീൻ്റെ ഫ്ലാഗിൻ്റെ കളേഴ്സുള്ള ഒരു ബാഗ്, തണ്ണിമത്തൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ബാഗ് കയ്യിൽ പിടിക്കുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി പ്രതിഷേധം അറിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതും കൂടെ കൂട്ടിക്കലർത്തി കനി കാല് കയറ്റി വെച്ചത് പോലും ഒരു പ്രതിഷേധമാക്കി മാറ്റി ചിത്രീകരിക്കാൻ നമ്മുടെ ഈ അവതാരകൻ കാണിച്ചിട്ടുള്ള ഒരു കുബുദ്ധിയാണ് നമ്മൾ ഈ കണ്ടത്. പക്ഷേ കനി അതിനെ വളരെ കുസൃതിപരമായിട്ട് ഉത്തരം കൊണ്ട് കൊടുത്തു. എൻ്റെ പൊന്നണ്ണ, ഇത് എന്താ പറയുക, പ്രതിഷേധവും കാര്യമൊന്നുമല്ല, കാല് കയറ്റി വെച്ചത് നിങ്ങൾക്ക് കുളിര് കോരാനുമല്ല, അവിടെ കൊതുകുള്ളതുകൊണ്ടും ആ കൊതുക് കാലിന് ഒരുപാട് കടിച്ചതുകൊണ്ടും കാലൊന്ന് മേലെ കയറ്റി വെച്ചു, അത്രയേ ഉള്ളൂ, ഇതിൻ്റെ മേലെ പിടിക്കല്ലേ എന്നുള്ള രീതിയിൽ കനി അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി നമുക്കറിയാം, ABC മലയാളത്തിൻ്റെ അവതാരകരെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാവരും എന്താ പറയുക സംഘികളായിരിക്കും, അല്ലെങ്കിൽ സംഗീതരംഗങ്ങൾ പറയുന്ന അവതാരകരും, അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ കനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് പലസ്തീൻ എന്ന് കനി സപ്പോർട്ട് ചെയ്ത അന്ന് മുതൽ കനി രാജ്യദ്രോഹിയും, അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘികളുടെ മൂത്താപ്പയാണല്ലോ, മൂത്താപ്പൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പൊള്ളും. അപ്പം കനി അതിനെതിരെയാണല്ലോ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ കനീനെ ഒരു പ്രതിഷേധക ഒരു ജീവിയാക്കി മാറ്റി ഇവന്മാരെ ചൊറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചോദ്യം മാത്രമാണിത്, അല്ലാണ്ട് വേറെ ഒരു ഇരുവല്ലത്, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനത്തെ ചില അവതാരകരുണ്ട്. ചോദ്യം കേട്ട് കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ്, കനി കാല് കയറ്റി വെച്ച്, കാല് കയറ്റി വെച്ച് നമുക്ക് എനിക്ക് എൻ്റെ മനസ്സിലൊരു കുളിര് വരികയാണ്. അത് കണ്ടപ്പം ഒരു ഭയങ്കര കംഫർട്ട് ലെവൽ ഫീൽ ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും എന്തൊരു മനുഷ്യൻ, തേന ഒഴുകുന്ന സംസാരം, നേരെ എടുത്ത് ഇടുന്നത് അടുത്ത പ്രതിഷേധത്തിലോട്ടാണ്. അപ്പം ഇങ്ങനത്തെ കുറേ വിഷം ഉള്ള അവതാരകർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവന്മാരെ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ചില പുള്ളിയുടെ ചില ഇതൊക്കെ ഞാൻ കണ്ടു നല്ലതാട്ടോ, എല്ലാം ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇതുപോലെ ചില കൊനിഷ്ട പരിപാടികൾ പുള്ളിയുടെ കയ്യിലുണ്ട്. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. എല്ലാത്തിനും നമ്മളങ്ങ് ഈ അവതാരകർ, പ്രത്യേകിച്ച് നമ്മുടെ ആങ്കേഴ്സ് ഇപ്പം ലെവൽ വിട്ട് അല്ലെങ്കിൽ അതിരി വിട്ടുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിക്കാറ്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് നൈസായിട്ട് മറുപടി കൊടുക്കുന്ന ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതിനും പ്രതിഷേധമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഇവർ മാറാൻ പോകുന്നില്ല. അപ്പം ഇവരോടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കറക്റ്റായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ പെടാണ്ടിരിക്കും, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ പെടുത്തും. അതാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ ചാനൽസ് ഉണ്ട്, ഈ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്ന ചാനൽസിൻ്റെ മെയിൻ ഉദ്ദേശം. ഇവർക്കൊക്കെ ഒരു അജണ്ട ഉണ്ടായിരിക്കും. കുറേ ചാനലുകളുണ്ട് ഇങ്ങനത്തെ അജണ്ടകൾ സെറ്റ് ചെയ്തിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാനലുകൾ, ഈ പറഞ്ഞ ABC മലയാളം, പിന്നെ അത് കുറേ ചാനലുണ്ട്, ഞാൻ എനിക്കതിൻ്റെ പേരൊന്നും എല്ലാം ഓർമ്മയില്ല. അവർക്കൊക്കെ ഒരു സെറ്റാണ്, അതായത് ചില രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഒരു പൊതു താല്പര്യം
ഒരു മുസ്ലിം വാദം, ഹിന്ദുവാദം, ക്രിസ്ത്യൻ വാദം ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അത് അല്ലാന്നുണ്ട് നിങ്ങൾ പറ. അപ്പം ഇങ്ങനത്തെ ചാനലുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും സെറ്റ് ഓഫ് അജണ്ടയും വെച്ചിട്ടായിരിക്കും ഇവരുടെ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങനത്തെ പരിപാടികൾ പങ്കെടുക്കുന്നത് ആരാണെങ്കിലും, അല്ലെങ്കിൽ അവന്മാരെ അടിച്ചു വായിത്തരും.